നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനിയും പകയൊടുങ്ങാതെ സന്ധിയിലേർപ്പെടാതെ ആക്രമണം കടുപ്പിച്ച് യുദ്ധക്കോപ്പ് കൂട്ടുകയാണ് റഷ്യയും യുക്രൈനും. രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ എന്നോണം ആണവായുധ നയങ്ങളടക്കം റഷ്യ മാറ്റം വരുത്തി. എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നേരിട്ടേക്കാം. എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി സഖ്യരാജ്യങ്ങളും തയ്യാറെടുത്തു. വരാനിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധമാണോ എന്ന ചർച്ചകളും സജീവം. അങ്ങനെയെങ്കിൽ അത് ലോകരാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. യുക്രൈനിലെ ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഏറ്റവും ഒടുവിലായി ശക്തമായ വ്യോമാക്രമണം റഷ്യ നടത്തിയിരിക്കുന്നത്. വൈദ്യുതി വിതരണം താറുമാറായതോടെ 10 ലക്ഷത്തിലേറെ ജനങ്ങൾ ഇരുട്ടിലായി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. US UK മിസൈലുകൾ തങ്ങൾക്ക് നേരെ പ്രയോഗിച്ചതിനുള്ള മറുപടിയാണിതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു. റഷ്യയുടെ പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലാകും ഇനി പതിക്കുക എന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 90-ലധികം മിസൈലുകളും 100-ഓളം ഡ്രോണുകളും യുക്രൈന് നേരെ റഷ്യ തൊടുത്തുവിട്ടിരുന്നു എന്നാണ് കീവ് പറയുന്നത്. US UK അടക്കമുള്ള രാജ്യങ്ങളുടെ മിസൈൽ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്നാണ് ഇതിനെ റഷ്യ വിശേഷിപ്പിച്ചത്. 3 വർഷമായി തുടരുന്ന യുദ്ധത്തിനടുത്തിടെ വീണ്ടും കൂടുതൽ തീവ്രത കൈവന്നിരുന്നു. ഇരുരാജ്യങ്ങളും കൂടുതൽ ആയുധങ്ങൾ സജ്ജീകരിക്കാനും ഉപയോഗിക്കാനും തുടങ്ങിയതിന് പിന്നാലെ യുദ്ധം വീണ്ടും തീവ്രമാവുന്നത്. റഷ്യയുടെ ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈലായ ഒറേഷ്നിക് യുക്രൈനിലെ നിർണായക കേന്ദ്രങ്ങൾ തകർക്കാനും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനും പുറത്തെടുക്കാൻ മടിക്കില്ലെന്നാണ് പുടിൻ പറയുന്നത്. കഴിഞ്ഞ കാലം വരെ അതീവ സുരക്ഷയോടെ സംരക്ഷിച്ചു പോന്നിരുന്ന കീവിലെ നിർണായക കേന്ദ്രങ്ങൾ വരെ ഇപ്പോൾ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട്. റഷ്യ കഴിഞ്ഞ ആഴ്ചയാണ് യുക്രൈനിൽ തങ്ങളുടെ പുതിയ ഒറേഷ്നിക് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത്. ഇതിനു പിന്നാലെ മേഖലയിൽ വലിയ സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതേസമയം ഒരേ സമയത്ത് തന്നെ നിരവധി ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ആണവായുധം പ്രയോഗിക്കുന്നതിന്റെ പ്രതീതി ഉണ്ടാക്കുമെന്നും ഉൽക്ക പതിക്കുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞത്. കൂടാതെ കഴിഞ്ഞ ദിവസം യുക്രൈനെതിരെ നടന്ന ആക്രമണം US നിർമ്മിത മിസൈൽ ഉപയോഗിച്ച് അവർ നടത്തിയ ആക്രമണത്തിലുള്ള തിരിച്ചടിയാണെന്നാണ് പുടിൻ പറയുന്നത്. കൂടാതെ യുക്രൈന്റെ കൈവശം എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്നതിൽ കൃത്യമായ ധാരണയുണ്ടെന്നും പുടിൻ വ്യക്തമാക്കുന്നു. എന്നാൽ പുടിന്റെ ഭീഷണി വെറും ബലഹീനതയുടെ അടയാളമാണെന്നാണ് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് പറഞ്ഞിരിക്കുന്നത്. പുടിന്റെ വാക്കുകളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഭയക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. US പ്രസിഡന്റായി ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം എടുക്കാനിരിക്കെയാണ് മേഖലയിൽ വീണ്ടും സംഘർഷ സാഹചര്യം ഉയർന്നു വരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ട്രംപിനെ പുകഴ്ത്തിയാണ് പുടിൻ രംഗത്ത് വന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ട്രംപിന് ബുദ്ധിയുണ്ടെന്നും അദ്ദേഹം ഒരു പ്രശ്നപരിഹാരം കണ്ടെത്താൻ ശേഷിയുള്ള വ്യക്തിയാണെന്നും പുടിൻ പ്രശംസിച്ചു. അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. യുദ്ധവിരുദ്ധത പ്രചാരണ ആയുധമാക്കി ട്രംപ് അധികാരത്തിലെത്തി. അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോ ബൈഡൻ മാറി ട്രംപ് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യുക്രൈൻ അത്ര അനുകൂലമല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി സ്റ്റഡി ഓഫ് വാറിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ വേഗത്തിൽ യുക്രൈനിലെ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കുന്നുണ്ട്. 465 ചതുരശ്ര കിലോമീറ്റർ മാത്രമായിരുന്നു 2023 റഷ്യ പിടിച്ചെടുത്തത്. 2024 എത്തിയപ്പോഴേക്കും യുക്രൈന്റെ 2700 ചതുരശ്ര കിലോമീറ്റർ റഷ്യ പിടിച്ചെടുത്തു. റഷ്യയിലെ ഗുർസ്ക്കിലേക്ക് പെട്ടെന്നുണ്ടായ യുക്രൈന്റെ കടന്നുകയറ്റം തെല്ലൊന്നുമല്ല അന്ന് റഷ്യയെ അമ്പരിപ്പിച്ചത്. ശക്തരായ 500,000 വരുന്ന യുക്രൈൻ സൈന്യത്തിന് മുൻപിൽ റഷ്യ ആദ്യം പതറിയെങ്കിലും പിന്നീട് തിരിച്ചടിച്ചു. യുക്രൈൻ കൈവശപ്പെടുത്തിയ 40%ത്തിലേറെ പ്രദേശവും റഷ്യ തിരിച്ചുപിടിച്ചു. ആക്രമണവും പ്രത്യാക്രമണവും ശക്തമായതിനു പിന്നാലെ അമേരിക്കയും ഇറ്റലിയും ഗ്രീസും കീവിലെ തങ്ങളുടെ എംബസികളും അടച്ചിട്ടുണ്ടാകും.